ഹാപ്പി ഓണം ടു എവറി വൺ വാച്ചിങ് സാൻഫോർഡ് ട്വീറ്റ് ഓൺ മീഡിയ വൺ. എൻ്റെയും ക്രൂ മെമ്പേഴ്സിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എനിക്ക് എൻ്റെ പരിചയപ്പെട്ട എല്ലാവരുടെയും ഓണാശംസകൾ നിങ്ങൾക്ക് വേണ്ടി. സ്പെഷ്യലായിട്ട് ഈ എപ്പിസോഡിലുള്ള ഞാൻ അറിയിച്ചുള്ളൂ, എൻ്റെ കയ്യിരിക്കുന്നത് ഇതെൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്. എൻ്റെ വീട്ടിലേക്കല്ല ഇന്ന് പോകുന്നത്. ദിസ് ഇസ് ദി കറൻസി ഓഫ് ഓണം, ഗോൾഡൻ ചിപ്സ്. ദിസ് ഈസ് അട, ദിസ് ഈസ് സ്മോളർ അട, പിന്നെ ഇത് ചക്രവർത്തിയത്. ഇതെല്ലാം ഓണത്തിനെ സ്പെഷ്യലാക്കി മാറ്റുന്ന വിഭവങ്ങളാണ്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല, ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. ഒരു ഓണം ആഘോഷിക്കുന്ന, തിരുവോണം ആഘോഷിക്കുന്ന ഒരു ഫാമിലിയുടെ വീട്ടിൽ പോയിട്ട്, സന്തോഷ് ആൻഡ് അനിതയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇന്ന് ഓണ വിഭവമായ പായസം ഉണ്ടാക്കും. പായസം ഡെഫിനറ്റ്ലി ഇറ്റ് ബി സ്പെഷ്യൽ ബിക്കോസ് മീ ഷെഫ് അനിൽ കുമാർ ഇസ് മേക്കിംഗ് ഇറ്റ്. ആർ യു റെഡി? അല്ല, ഇതെല്ലാം പോട്ടെ, യു ആർ റെഡി? ഐ നോ ദർ ഇസ് സംബൺ ഷോയിങ് ഹാൻഡ് ടു ഷേക്ക്. അതെ, മാവേലി. ഹാപ്പി ഓണം നിങ്ങൾക്കും മാവേലിക്കും. പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സാൻഫോർഡ് ട്രീറ്റ് ഇവിടെ തുടങ്ങുകയായി. ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ഷോപ്പ്. എൻ്റെ കൂടെ അനിതയോ സന്തോഷവും ഇല്ല. ഞാൻ ഇവിടെ നിന്ന് പായസ വിഭവങ്ങളെല്ലാം കൊണ്ടുപോയി അവരുടെ വീട്ടിൽ പായസം ഉണ്ടാക്കും. സോ ഫോളോ മീ. തിരുവോണമാണ്, പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ ഒരു ട്രിവാൻഡ്രംകാരൻ. ഓണം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം, ഇറ്റ് ഇസ് റിയലി ബിഗ്. ഐ എം ആക്ച്വലി മിസ്സിങ് ട്രിവാൻഡ്രം ടുഡേ. പക്ഷേ ആ മിസ്സിങ്ങൊക്കെ കുറയ്ക്കാനായിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഞാൻ ഒരുക്കിയത്. സോ ഐ ക്യാൻ എൻജോയ്, യു ക്യാൻ എൻജോയ്, വി ഓൾ ക്യാൻ എൻജോയ്. പായസം, പായസം എന്ന് പറയുമ്പം, ഓണം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒന്ന് അത്തപ്പൂക്കളം, രണ്ടാമത്തത് പുതിയ ഉടുപ്പ്, മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതും ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത്, ആദ്യം ഓർമ്മ വരുന്നത് അതായിരിക്കും സദ്യ. സദ്യ എന്തായാലും നമ്മൾ പോണ സ്ഥലത്ത് അനിതയും സന്തോഷവും കൂടെ ഒരുക്കിയിട്ടുണ്ട് സദ്യ. പക്ഷേ സദ്യയ്ക്ക് ഒരു സന്തോഷം പകരുന്നതും സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്കുന്നതും എന്താണ്? ഒരു പായസം. മൂന്നോ നാലോ പായസം ഉണ്ടെങ്കിലും അതിൽ ഒരു പായസം, അതാണ് സദ്യ അടിപൊളിയാക്കി മാറ്റുന്നത്. കറക്റ്റ്. സദ്യ കഴിഞ്ഞ് പോകുമ്പോൾ വായിലിരിക്കുന്ന ഏക രുചി ചിലപ്പം പായസത്തിൻ്റെ ആയിരിക്കും. ബിക്കോസ് ഞാൻ എൻ്റെ സദ്യ പായസത്തിൽ നിർത്തും. അത് കഴിഞ്ഞിട്ട് മോരോ നാരങ്ങയോ ഒന്നും തൊടാറില്ല. അല്ലേ? വട്ട പൊട്ടിയു ലെസ് ടോക്ക് മോർ വൈൽ വി ആർ ഡൂയിങ് ദ ഷോപ്പിംഗ്. പായസമാകുമ്പം ബസ്മതി റൈസോ അല്ലെങ്കിൽ എന്താ പറയുക, ബിരിയാണി റൈസോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് ബിരിയാണിയുടെ മണം വരും. പായസത്തിൻ്റെ മണം തന്നെ വരണമെങ്കിൽ ഐ നീഡ് എ ക്ലീൻ വൈറ്റ് റൈസ്, കൂടുതൽ പശയൊന്നും ഇല്ലാത്തത്. അത് അമേരിക്കൻ റൈസ് ആയിരുന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ഷെഫായിപ്പോയി. സോ ഐ ലുക്ക് അറ്റ് തിങ്സ് സയൻറ്റിഫിക്കലി. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ലോങ് ഗ്രെയിൻ വൈറ്റ് റൈസാണ്. ഇതിൻ്റെ വില കണ്ടാൽ അറിയാം ഇത് കൂടിയ ഇനം റൈസാണെന്നും ഇതിൽ വേറെ ഓഫ് സ്മെല്ലൊന്നും കാണില്ലെന്നും പായസത്തിൻ്റെ പറ്റിയ റൈസാണെന്നും. സോ ഐ ഡോണ്ട് നീഡ് ബാസ്മതി റൈസ്, ഐ ജസ്റ്റ് നീഡ് സിമ്പിൾ ലോങ് ഗ്രെയിൻ വൈറ്റ് റൈസ്. ഇനി പായസമാകുമ്പം മധുരം പകരണം. ആർക്ക്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എല്ലാവരും വിളിച്ച് മധുരം പകരാം. പക്ഷേ അതിന് മുമ്പ് പായസം ഉണ്ടാക്കണമല്ലോ, പായസത്തിനൊരു മധുരം പകരണമല്ലോ. അതിന് വേണ്ടി പഞ്ചസാര വേണം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പായസത്തിൽ ബ്രൗൺ ഷുഗറും വേണം, വൈറ്റ് ഷുഗറും വേണം. വളരെ സിമ്പിൾ പായസമാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. എന്നാലും ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും വേണം, കുറച്ച് കാഷ്യൂ നട്ട്സ് വേണം, പിന്നെ പാൽ വേണം. ഇത്രയും വാങ്ങിച്ച് നമ്മൾ സ്ഥലം വിടാം. കപ്പ് പഞ്ചസാരയും പഞ്ചസാരയും, അതായത് ബ്രൗണും വൈറ്റും വേണം. എവിടെ ഇരിക്കുന്നു? ഇവിടെ ഇരിക്കുന്നു. എന്താണ്? ലൈറ്റ് ബ്രൗൺ, സോഫ്റ്റ് ബ്രൗൺ ഷുഗർ, വൈറ്റ് ഷുഗർ, വൈറ്റ് ഷുഗർ. അവരുടെ വീട്ടിൽ കാണും. പക്ഷേ ഓണമല്ലേ, വെറും കൈ ഇവിടെ ആരും ആരുടെയും വീട്ടിൽ പോകണ്ട. ട്രീറ്റ് വിൽ ഓൾസോ ഗോ വിത്ത് സം ഷുഗർ ആൻഡ് സം റൈസ് ആൻഡ് മേക്ക് എ പായസം. കാഷ്യൂ നട്ട്സ്, മുന്തിരിയിടാൻ തോന്നുന്നുണ്ടെങ്കിൽ മുന്തിരിയിടാം. ഞാൻ തലയിൽ ഒരു സാധനം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി വല്ല ബെറിയോ വല്ല ഫ്രൂട്ടോ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചുമ്മാ ഇടുന്നത് രസമില്ല, പക്ഷേ അതിനൊന്ന് പുഴുങ്ങി അതിനൊന്ന് ഷുഗർ സിറപ്പിൽ കുക്ക് ചെയ്ത് അതിനുശേഷം പായസത്തിലിട്ടാൽ നന്നായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഏലക്ക, ചുക്ക്, ജീരകം, ഇതെല്ലാവരും പായസത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇടാതെ വേറെ ഒരു സ്പൈസ് ഇട്ടാലോ? വാട്ട് അബൌട്ട് നട്ട്മെഗ് ഓർ സിന്നമൺ? കറക്റ്റ്. ഐ എം തിങ്കിങ് ഹായ്, ഹൗ ആർ യു? ഹാപ്പി ഓണം ടു യു. താങ്ക് യു. കാഷ്യൂ, കാഷ്യൂ നട്ട്സ്. ഐ വോണ്ട് ദ ബെസ്റ്റ് കാഷ്യൂ നട്ട്സ്, ബെസ്റ്റ് ആൻഡ് ദ കോസ്റ്റ്ലിയസ്റ്റ്, ബിക്കോസ് വി ആർ സെലിബ്രേറ്റിംഗ് ഓണം. മീന 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 സെലിബ്രേഷൻ ഇസ് അണ്ടർ കൺട്രോൾ.
In banana leaves. Yes. Very good. I need... you have saffron? Give me poquito saffron. Very less. Very, very less. Because saffron... കൂടുതലിട്ടാൽ മണ്ടത്തനോ കുറച്ചിട്ട ഊരി നുള്ളു. താങ്ക് യു സോ മച്ച്. അപ്പം മണം ഗുണം മേന്മ ഇതെല്ലാം ആയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോവാ. പക്ഷേ പാൽ വേണം. പാൽ കൊണ്ടുണ്ടാക്കുന്ന പായസമാണ് ഇന്നത്തെ സ്പെഷ്യൽ പായസം. പായസത്തിന് പാൽ വേണം. ടിൻ പാൽ, അതായത് സ്ലൈറ്റ്ലി ഇവാപൊറേറ്റഡ് മിൽക്ക്. ചായക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചായക്ക് നല്ലതാണെങ്കിൽ പായസത്തിന് തീർച്ചയായും നന്നായിരിക്കും. പായസത്തിനൊരു എന്താ പറയുക, ഒരു നല്ല രുചിയുണ്ടാവും. സോ ഇവാപൊറേറ്റഡ് മിൽക്ക് പ്ലസ് വി വിൽ ടേക്ക് സം ഫുൾ ഫാറ്റ് ഫ്രഷ് മിൽക്ക്, ഫ്രഷ്ലി പാക്ഡ് ഇൻ എ ടെട്രാ പാക്ക്. ഓക്കെ, ഈ പാല് ആ പാല് രണ്ട് പാലും എടുത്തു. ഇനി എന്തെങ്കിലും കണ്ടൻസ് മിൽക്ക് അല്ലേ. കണ്ടൻസ് മിൽക്ക് പ്രത്യേക രുചിയാണ്. പായസം ഉണ്ടാക്കുന്ന വീട്ടിൽ കണ്ടൻസ് മിൽക്ക് വേണം പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. പായസം ഉണ്ടാക്കുന്ന സമയത്ത് അവർ വരുമ്പം ഓരോ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൊടുത്താൽ മതി. കണ്ടൻസ് മിൽക്ക് എവിടെ ഇരിക്കുന്നു? ഒരു ടിൻ കണ്ടൻസ് മിൽക്ക് ഇത്ര മതി. നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി. ഓണം വന്നല്ലോ ഇന്നെൻ്റെ മുറ്റത്തും. അതെ, മുറ്റത്ത് വന്നവരിരിക്കട്ടെ, ഞാൻ ഒരു ബ്രേക്കിന് പോവാണ്. Because I have to pay and go to Sharjah. Anita, I am Santosh's house. So, come back after a short break. നമസ്കാരം, നിങ്ങൾക്കും ഹാപ്പി ഓണം. നമസ്കാരം ഷെഫ്. നമസ്കാരം. ഇവരെല്ലാരും ഒന്നിച്ച് നോക്കണമെങ്കിൽ തെരഞ്ഞു നോക്കണം ഇങ്ങനെ. ആ, കുറെ പേരുണ്ട്. വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. ഗോഡ് ബ്ലെസ് യു വിത്ത് എ വെരി വെരി ഹാപ്പി ഓണം ഫ്രം മീഡിയ വൺ. മാവേലി നാടു പണിയിടുന്ന കാലം മനുഷ്യരെല്ലാരും ഒന്നായിരുന്നു. ഓണം വന്നൊരു പൊൻചിങ്ങ ആൾക്കാരുണ്ടല്ലോ നിങ്ങളുടെ വീട്ടില്. ലോട്ട് ഓഫ് പീപ്പിൾ അല്ലേ. ഓണമാകുമ്പോൾ നീഡ് പീപ്പിൾ. ഒറ്റയ്ക്ക് ആരും ഓണം ആഘോഷിക്കാറില്ല. ഞാനൊരു പായസം ഉണ്ടാക്കാനാ വന്നിരിക്കുന്നത് വീട്ടില്. അനിത അല്ലേ, യുവർ വൈഫ് ഈസ് അനിത റൈറ്റ്? സോ യു ഹാവ് പ്രിപ്പയർഡ് ദി സദ്യ. എത്ര കൂട്ടാൻ ഉണ്ടാക്കി? പിന്നെ അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ ചേർത്തോളം 40 ആക്കാൻ ഇല ഉൾപ്പെടെ. ഇത് നമ്മുടെ ആർട്ടിസ്റ്റ് സതീശൻ ചേട്ടനാണ്. ആർട്ടിസ്റ്റ് സതീശൻ ചേട്ടൻ, നമസ്കാരം. ഹാപ്പി ഓണം. എന്റെ അടുത്ത് അടുത്തിരിക്കുന്നത് നിങ്ങളുടെ മകൻ. എന്റെ മകൻ ആകാശ്. ഓക്കെ, സന്തോഷിന്റെയും അനിതയുടെയും മകൻ, മൂത്ത മകൻ. മോന്റെ പേരെന്താ? ആകാശ്. ആകാശ്, വെരി ഗുഡ്. ഇത് എന്റെ മെയ്ഡാണ്, നേപ്പാളി. നേപ്പാളി. അവരുടെ പേരെന്താണ്? ആരാണ്? എന്റെ പേര് ഷീല. ഷീല ഫ്രം കേരള. ഷീല ഫ്രം കേരള. ഷാർജ എങ്ങനെ എത്തി? രാവിലെ വന്നു. ഇവിടെ ജനിച്ചു വളർന്നാണ്? ഇവിടെ ജനിച്ചു വളർന്നാണ്. അപ്പൊ നെയ്ബർ ആണോ ഫ്രണ്ട് ആണോ എന്ന് പറഞ്ഞില്ലായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇത് സന്തോഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അത് അനിതയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ആൻഡ് കൂടെ ഇരിക്കുന്ന ആരാണ്? അജിത. അജിത. അജിത നാട്ടിൽ എവിടെയാണ്? നാട്ടില് നോർത്ത് പറവൂർ. നോർത്ത് പറവൂർ. അപ്പം അനിത ജി, ഈ സദ്യ അല്ലാതെ വേറെ എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഈ വീട്ടിൽ ഇപ്പം തിരുവോണത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്? പൂക്കളമുണ്ട്. മത്സരമാണോ? അല്ല, ചുമ്മാ പൂക്കളം. പൂക്കളം. ഓക്കെ, പിന്നെ പായസം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് മൈ കോൺട്രിബ്യൂഷൻ ടു യുവർ ഓണം സെലിബ്രേഷൻ. അപ്പം ഓണം ആയ സ്ഥിതിക്ക് തിരുവോണത്തിനൊരു പാട്ടാവാം. തിരുവോണ പുലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി.
Everybody clap. Thank you. Nice, beautiful voice and amazing song. Thank you. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. ഏറ്റവും ഇഷ്ടമുള്ള പായസം നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കുന്ന പായസമാണ് എനിക്ക് ഇഷ്ടം. നിങ്ങൾക്ക് അതാണല്ലോ അല്ലേ? ഗുഡ്. അരി നമ്മൾ നേരത്തെ മേടിച്ച അരി അനിത അതിന് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിരുന്നു. അപ്പം അതിവിടെ ഉണ്ട്. ഈ പായസം വളരെ സിമ്പിളാണ്, എല്ലാ പായസത്തിന്റെയും പോലെ തന്നെ. ഞാൻ പറഞ്ഞ അറിയിച്ചായിരുന്നു പായസം ഉണ്ടാക്കാൻ ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഒരു ഉരുളി റെഡിയാക്കി വേണം. സോ ഒരു അത്യാവശ്യം ഉരുളി റെഡിയാണ് അല്ലേ? Take some brown sugar and put into this cooker fast. Cooker pidikkilla, cooker already choodaanu. Appo ee brown sugar cookerl ittu vachu idonnu urugi caramelize aavanu. Caramelize kariyilla, kariyadhinu munpulla stage aanu caramel. Kariyina stage ne parannathu carbon. Carbon. Okay, appo idu brown aayile. Now we'll add what? Milk. Ee milk ippo add cheyumbol poosikkanam, selva potti thirukku. Appo korchu careful aayirukku. അപ്പം പാൽ തിളയ്ക്കാൻ വേണ്ടി ഒരു കുറച്ച് സമയം കൊടുക്കാം. വേറൊരു കാര്യം ചെയ്യാനുണ്ട്, അതായത് ഒരു ബോൾ എടുത്തിട്ട്. ഈ പായസം വെളിയിൽ വിളമ്പാനുള്ള പായസം അല്ല. ഇറ്റ് ഈസ് ടു ബി ഗീവൻ ഇൻ എ കപ്പ് ഓർ എ ബോൾ. ഓക്കെ, അപ്പം ബോളിനകത്ത് ഈ പായസം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ ഇടാനായിട്ടാണ് ഒരു ബെറി. വി ഹാവ് വി മേക്ക് എ ബെറി കൂളി. കൂളി എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്. ഓക്കെ, ബെറീസ്, ബ്ലൂബെറി, ബ്ലാക്ക് ബെറി, വാട്ട് എവർ ബെറി യു ഗെറ്റ്. അപ്പൊ സിന്നമൺ നിങ്ങടുത്ത് ഇല്ല വീട്ടില്, അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലോവ്സ് എടുത്തത്. ക്ലോവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമ്പൂ. ഗ്രാമ്പൂ കണ്ടോ? ഗ്രാമ്പൂ, ഗ്രാമ്പൂ, ഗ്രാമ്പൂ. ഇതൊന്ന് ഇടിച്ചോളൂ, മൂളിപ്പാട്ട് പാടി ഇടിച്ചോളൂ. ഇത് ഇടണോ വേണ്ടത് ഞാൻ അരച്ചു കൊടുക്കും. ഇതിട്ടണോ? കഴിച്ചു നോക്കിയാ? കഴിച്ചു നോക്കിയില്ല. കഴിച്ചു നോക്കിയിട്ട് പറയൂ ഇത് പായസത്തിൽ ചേരുവോ ഇല്ലേ? പുളിയാണ്, കുറച്ച് പുളി കിടത്തോട്ടെ അല്ലേ, ഒരു കോൺട്രാസ്റ്റിന് വേണ്ടി. പുളി പോവാനായിട്ട് എന്റെ അടുത്ത് സാധനം ഉണ്ട്. എന്താണത്? അപ്പം ഗ്രാമ്പൂ ഇടിച്ചത് ഷുഗറും ഈ ബെറീസും. ഐ ഹേർഡ് ദാറ്റ് യു ആക്ച്വലി സാങ് ഫോർ എ മൂവി. വിച്ച് മൂവി വാസ് ദാറ്റ്? ഇറ്റ് വാസ് ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ. പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ, അതായത് ഞാനും നമ്മുടെ ക്രൂ മെമ്പേഴ്സും. ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമ, ജയറാം അഭിനയിച്ച സിനിമ. ജയറാമും പ്രിയാമണി, പ്രിയാമണി അഭിനയിച്ച സിനിമ. ഓക്കെ, വെരി ഗുഡ്. ആ സിനിമയിൽ ഏത് പാട്ടാണ് നിങ്ങൾ പാടിയത്? അതില് ഒരു നാൾ വെറുതെ എന്ന് പറഞ്ഞിട്ടൊരു. അപ്പം ഈ പാൽ ഇവിടെ ചൂടായി, തിളച്ചു. ഇതിലേക്ക് ഞാൻ അരി ഇടാൻ പോവാണ്. പോലെ പാൽ പായസം വെള്ളോട്ടുരുളിയിൽ പാലാടി പോലെ പൊന്തി തിളയ്ക്കുന്നു പാൽ പായസം. വെള്ളോട്ടുരുളിയിൽ പാലാടി പൊന്തി തിളയ്ക്കുന്നു പായസം. ഈ സമയം കൊണ്ട് നമ്മള് വീണ്ടും പാട്ട് പാടാം. തിരുവാതിര പാട്ട് പാടാം. ഇങ്ങോട്ട് മാറി നിൽക്കും, ഇങ്ങോട്ട് മാറി നിൽക്കും. ആയി വാ. തിരുവനന്തപുരത്ത് ഇങ്ങനെ മാറി നിൽക്കാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നിൽക്കും എന്നർത്ഥം. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂതാലി, മണിമുത്തു പതിച്ചൊരു പൂതാലി. Thank you. Very nice. You have a sweet, melodious voice. Thank you, sir. And may God bless you. Very nice. അങ്ങനെ നമ്മൾ കഥയും പറഞ്ഞ് പാട്ടൊക്കെ പാടി സമയം പോയത് അറിഞ്ഞേ ഇല്ല. ഇവിടെ കുക്കറിൽ ചെറു തീയിൽ വച്ചിരുന്ന പായസം റെഡിയായി. അത് ദാ ഈ പരുവായി കണ്ടോ, കാരമലിന്റെ ബ്രൗൺ കളർ ഉണ്ട് ഇല്ലേ,
കളർ ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിനേക്കാളും ഡാർക്ക്നെസ് വന്നു അല്ലേ. വെരി ഗുഡ്. അതായത് സ്മോൾ ട്രിക്ക്. ഇനി നമുക്ക് ഇതിനെ ഉരുളിലേക്ക് മാറ്റാം. ഉരുളിലേക്ക് മാറ്റിയിട്ട് കണ്ടൻസ് മിൽക്കും നെയ്യും ഒക്കെ ഒഴിച്ച് പായസ പരിവമാക്കാം. ഒരു ഉരുളി വേണം. പായസമായാൽ നാച്ചുറൽ ഉരുളി വേണം. ചൂടായ ഇതിലേക്ക് ഉരുളിയിലേക്ക് നമ്മൾ പഞ്ചസാര ഇടുന്നു. പഞ്ചസാര പെട്ടെന്ന് ബ്രൗൺ ആയപ്പോൾ അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം. തീ വേണമെങ്കിൽ കുറയ്ക്കാം. ഒരു കരാമലിന്റെ മണം വരുന്നുണ്ടോ? നോക്കിയാ വരുന്നുണ്ടോ മണം? വരുന്നുണ്ടോ? ഫുഫു വരുന്നുണ്ടോ? ഓക്കെ ഗുഡ്. ഇനി ഇതിലേക്ക് ഞാൻ ഉടനെ തന്നെ കരാമലിന്റെ മണം വന്നതിന് ശേഷം വേവിച്ച അരി ഇടും. വേവിച്ച അരി, പാലിൽ വേവിച്ച അരി. ഇളക്കാറായിട്ട് ഒരു ചിരട്ട തവി. അപ്പോഴല്ലേ ഒരു നാച്ചുറാലിറ്റിയും എത്തനിസിറ്റിയും വരത്തുള്ളൂ. അപ്പം ഈ സമയത്ത് ഈ കുങ്കുമപ്പൂ പാലിൽ താളിച്ചത്. ഇനിയിപ്പോ ഇതിൽ എന്താ ഇടാവുന്നത്? പഞ്ചസാര. ഈ പഞ്ചസാര മധുരത്തിന് വേണ്ടി ഇടുന്നത് വി ആർ ഗോയിങ് ടു പുട്ട് വൈറ്റ് ഷുഗർ. ഏത് ഷുഗർ? വൈറ്റ് ഷുഗർ. കുറച്ച് മതി. ഞാൻ ആവശ്യത്തിന് എടുത്തിരുന്നു, പക്ഷേ ഒരു അരക്കപ്പ് പഞ്ചസാര മതി. മൂന്ന് പിടി ചോറിന്. അപ്പോൾ ഈ സമയത്ത് ഇവാപൊറേറ്റഡ് മിൽക്ക്. ഇവാപൊറേറ്റഡ് മിൽക്കിന് പ്രത്യേക രുചിയാണ്. അപ്പം കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നു. ഫൈൻ, മതി. എല്ലാം ഫുള്ള് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഐഡിയ വെച്ച് ഒഴിക്കുക. കറക്റ്റ്, മൂന്ന് ടൈപ്പ് പാൽ ഒഴിച്ചു. ഓക്കെ, ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഈ പായസം ഇവിടെ റെഡിയായി. പായസം കൊണ്ട് മാറ്റിവെക്കാം. ഈ തീയിലോട്ട് ഞാൻ കുറച്ച് നെയ്, കുറച്ച് കാജു, എന്താ പറഞ്ഞാൽ കാഷ് നട്ട്, കാശ് കൊടുത്ത് വാങ്ങിച്ച നട്ട്, കാഷ് നട്ട്, അത് നമുക്ക് മൂപ്പിച്ചിടാം. അപ്പം നമ്മളെ ഉള്ളിലെ മലയാളിക്ക് ഹാപ്പി ആവും. നെയ്യ്, കാഷ് നട്ട്, ആവശ്യത്തിന് കാഷ് നട്ട് നെയ്യിലേക്ക് ഇട്ടു. അപ്പം അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചിട്ടു. ഓക്കെ അല്ലേ? വെരി ഗുഡ്. പായസം റെഡി. പായസം റെഡി. നല്ല ഒന്നൊന്നാം തരം പായസം. ഇനി ഇത് കഴിച്ചു നോക്കുന്ന ഒരു സീനാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. അനിത ഈസ് ഗോയിങ് ടു ടേസ്റ്റ്. വീട്ടമ്മ ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും വിളമ്പത്തുള്ളു. ഓക്കെ, ഈ പായസം എന്നോട് കണ്ട കൊള്ളാമോ? വെരി ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ. വാവ്, നൈസ്. ഐ വിൽ ഗിവ് യു എ സ്പൂൺ. കഴിച്ചിട്ട് പ്രേക്ഷകരെല്ലാം പറയൂ. ശരി. ആ ബെറിയും പായസവും മിക്സ് ചെയ്ത് കഴിക്കൂ, മിക്സ് ചെയ്യാതെ കഴിക്കൂ, അപ് ടു യു. ഓക്കെ, ഐ വിൽ ട്രൈ ബോത്ത്. ട്രൈ ബോത്ത്. ഇതൊരു ഭയങ്കര സ്പെഷ്യൽ പായസമാണ്. ഇപ്പം പറയും പാട്ടുകാരി, ഇപ്പോൾ നല്ല വോയിസിൽ പറയും, കൊള്ളാം. പാട്ട് പാടി പറയൂ. ഒന്ന് ആ കൈ മാറ്റിയിട്ട് ഇവിടെ ക്യാമറയിൽ പറയൂ എങ്ങനെയുണ്ടെന്ന്. അമ്പലപ്പുഴ പാൽപായസം തിന്റെ അടുത്തെത്തി ഇത് കഴിച്ചപ്പോൾ ശരിക്കും ആണോ ഫീൽ ചെയ്ത്? സത്യമായിട്ടും. നീ ബെറിയുള്ള പാർട്ടും കൂടി ഒന്ന് കഴിക്കട്ടെ. കഴിക്കഴിക്കും. ഇത് വേറൊരു ന്യൂ ടൈപ്പ് ഓഫ്. ഇഷ്ടപ്പെട്ടോ? സാധാരണ ആൾക്കാർക്ക് കൊള്ളില്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു. കൊള്ളാലല്ലേ. ബിറ്റ് what you say കുറച്ച് ഒരു പുളിയും എരിയും മധുരവും എല്ലാം കൂടി എരി ഫ്രം ദി ക്ലോവ്സ്. നമ്മൾ ഒരു മാമ്പഴം ഒക്കെ ഇട്ടിട്ട് വെക്കുന്ന പോലെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. നല്ല പായസമാണ്, എല്ലാവർക്കും. എല്ലാവരും കഴിച്ചു നോക്കണം, ഇന്ന് ഉണ്ടാക്കി നോക്കണം. എന്നാ ഈ മെസ്സേജോടെ നമ്മൾ പോകുന്നു സദ്യയിലേക്ക്. അവിടെ ഇനി എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള വേർഷൻ പറയും പായസത്തെ കുറിച്ച്. സന്തോഷമായോ? വളരെ സന്തോഷം. ഇത് കണ്ടറിയാലോ അനിത ഉണ്ടാക്കിയ സദ്യ നല്ല മണം, അതിഗംഭീരമായിരുന്നു. എല്ലാരും കഴിക്കുന്ന കണ്ടപ്പോഴും എനിക്ക് തോന്നി. അതിന്റെ കൂടെ തന്നെ അനിൽകുമാറിന്റെ പായസം എങ്ങനെയുണ്ടായിരുന്നു? അതിഗംഭീരമായ പായസം. അതിഗംഭീരമായ പായസം. വാവ്, മലയാളത്തിൽ പുതിയൊരു വാക്ക്, അതിഗംഭീരം. അതിനു മേലെ ഒന്നും ഇല്ല. നീങ്ക എന്നാ സോറിങ്ക, നല്ല പായസമാണോ? ரொம்ப പ്രമാദമായിരിക്കും. അവിടെ നോക്കി പറയ, പ്രേക്ഷകർ അവിടെ നിന്ന് നോക്കുക. ரொம்ப പ്രമാദമായ പായസം. ഷെഫ്, താങ്ക് യു. യു ആർ വെൽക്കം. യു ആർ വെൽക്കം. ആൻഡ് ഗോഡ് ബ്ലെസ് യു. വി ഹാഡ് എ കോൺട്രാക്ട്. ഓ, കോൺട്രാക്ട് ഉണ്ട്, നമുക്ക് ഒരു കരാർ ഉണ്ട്. ചെറിയൊരു കാര്യം നമ്മൾ തമ്മിൽ സംസാരിച്ചായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഒരു ഗിഫ്റ്റ് താങ്കളുടെ ബ്യൂട്ടിഫുൾ വോയിസ് ഉള്ള വൈഫിന് കൊടുത്തോട്ടെ. സാൻഫോർഡിന്റെ വക ഒരു പോപ്കോൺ മേക്കർ. നിങ്ങളുടെ വീട്ടിൽ സാധനം ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഹാപ്പി ഓണം. മേക്ക് സം പോപ്കോൺ ഓൾസോ. വൈൽ യു ആർ സിംഗിംഗ് യു കൻ ഹാവ് സം പോപ്കോൺ.
This is a happy birthday cake for Anita. നോക്കിക്കൊണ്ടിരിക്കും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ. ഒരു ഭർത്താവിന്റെ സ്നേഹം കേക്കിലൂടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ സാൻഫോ ട്രീറ്റ് തിരുവോണം മാത്രമല്ല ആഘോഷിക്കുന്നത്, അനിതയുടെ ബർത്ത്ഡേ കൂടെ ആണ് ആഘോഷിക്കുന്നത്. വണ്ടർഫുൾ. സോ വി വിൽ ഹാവ് എ കേക്ക് കട്ടിംഗ് റൈറ്റ് നൗ, റൈറ്റ് ഹിയർ. Okay, it's time for me to go. Prashare, Thiruvana Aashamsakal, ningalkkum, ningal ishtapadunna ellavarkkum, from Media One and from the Treat team. I am going to go to return next week with another adipoli episode of Treat, only on Media One.